चतुष्षष्टुपचाराध्याय नमः मंत्रे सामान्य अर्थमान नाम नोको अरुपचार शोभिकव अरुपचारोड़कूरी शोभिकव मंत्रे सामान्य अर्थम अड़को परचर नमें स्नेह प्रकटिपा आ मंत्रे अर्थम इन उदाहरण पुंदान जीवन और संभव पुंदान गुरुवायूरप्पन्റെ मुंबिल स्तुति पद्मनाभो मरप्रभु अद्हम चलिए इत नारायण भट्टतिरी नेरिट्ट केट्टो अल्लेंकिल वेरे आरेंगिलुम परंजु केट्टो एन्नोन्नुम अरियिल्ल एन्तायालुम इत नारायण भट्टतिरीयुटे चेविलेत्ति अद्हम परंजु पूंदानं तेट्टियाण चोल्लियत मरप्रभु एन्नु वच्चा देवनुम गुरुवायूरप्पनुम मरणमोन्नुमिल्ल अनाद निधनन इन चलो विमर्शु पिटेस नारायण भट्टतिरी गुरुवायूरप्पन्റെ मुंबिल चल और अशरीरी उत्र नि विभक्ति पुंदान भक्ति कूड़लिष्ट पद्मनाभ मरप्रभु अश्वत्थम मुदल वृक्ष या समस्त जगत या सर्व विष्णुमय जगत अगे जप्चों पुंदान भक्ति कूड़ी स्तोत्र या सन्तुष्टन अदाने कूड़लिष्ट അതുപോലെ നമ്മൾ തേൻ പാൽ ജലം ചന്ദനം ഗന്ധം പുഷ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈശ്വരനെ സമർപ്പിക്കുന്നു അതിന്റെ പിന്നിലുള്ള ഭക്തി അതാണ് ഏറ്റവും പ്രധാനം നമ്മുടെ അമ്മ ഒരു കഥ പറയാറുണ്ട് വിധുര പത്നിയുടെ കഥ വിധുര ഗൃഹത്തിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരിക്കൽ ചെല്ലുകയുണ്ടായി അത് മുൻകൂട്ടി പറഞ്ഞിട്ടല്ല പറയാണ്ട് പ്രതീക്ഷിക്കാണ്ടാണ് അവിടേക്ക് പോകുന്നത് എല്ലാവരും ദുര്യോധനന്റെ രാജകൊട്ടാരത്തിൽ താമസിക്കുന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് വിധുരൻ ഒന്നും തന്നെ ഒരുക്കിയിട്ടില്ല അപ്പോൾ പ്രതീക്ഷിക്കാതെയാണ് ആ ഗൃഹത്തിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ പ്രവേശിക്കുന്നത് അപ്പോൾ എല്ലാവരും അന്തം വിട്ടു നിന്നു വിധുരനും എന്തു ചെയ്യണമെന്ന് അറിയില്ല എങ്ങനെ സ്വീകരിക്കണമെന്ന് അറിയില്ല അതേസമയം വിധുര പത്നി കുളിക്കുകയായിരുന്നു ആ കുളിക്കുന്ന വേഷത്തിൽ തന്നെ അവർ ഓടി വന്നതായിട്ടും ശ്രീകൃഷ്ണനെ ഒരു നല്ല ആസനത്തിൽ ഇരുത്തി അന്ന് വന്ന ഉടനെ എന്തെങ്കിലും വെള്ളം കൊടുക്കുക കഴിപ്പിക്കുക ഇങ്ങനെയാണല്ലോ നമ്മുടെ ഒരു ശീലം അതുപോലെ അവിടെ പഴം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചീഞ്ഞ പഴങ്ങളാണോ എന്ന് അറിയില്ല ആ പഴങ്ങൾ തൊലി പൊതിച്ചു പഴം കളഞ്ഞു തൊലി ഭഗവാനെ തേറ്റിപ്പിച്ചു കഴിപ്പിച്ചു അപ്പോൾ വിധുരൻ നോക്കുമ്പോൾ തൻ്റെ പത്നി തൊലിയിലാണ് ഭഗവാൻ കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ വളരെ മന്ദസ്മയ വദനത്തോടുകൂടി അതിനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ വിധുരൻ ഓർമ്മിപ്പിച്ചപ്പോഴാണ് അവർ തട്ടി ഉണർത്തിയപ്പോഴാണ് അവർ അറിയുന്നത് നമ്മൾ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് ശബരി അതുപോലെ കടിച്ചിട്ടാണ് ശ്രീരാമചന്ദ്ര പ്രഭുവിന് പഴങ്ങളൊക്കെ കൊടുത്തത് അത് ലക്ഷ്മണന് ദേഷ്യം വന്നു പക്ഷേ ശ്രീരാമൻ അതിനെ സ്വീകരിച്ചു അതുകൊണ്ട് ഭക്തപ്രിയനാണ് ഭക്തന്മാരുടെ ഭക്തിയിലാണ് ഭഗവാൻ പ്രീതി ഈ ഉപചാരങ്ങളൊക്കെ നമ്മൾ ബാഹ്യമായിട്ടുള്ള ഒരു ക്രിയകളോ ചടങ്ങുകളോ അല്ല ആ ചടങ്ങിൻ്റെ പിന്നിലുള്ള സ്നേഹമാണ് ഏറ്റവും പ്രധാനം സപ്തസ്വരങ്ങളുടെ സ്ഥാനത്ത് ശബ്ദം വീണാൽ മാത്രം അത് നല്ല സംഗീതമാവുന്നില്ല ഭക്തിയില്ലാതെ സംഗീതാഭ്യാസം കൊണ്ട് ഗുണമൊന്നുമില്ല അത് ഏത് കലകളായാലും അതാണ് സ്ഥിതി സംഗീതജ്ഞാനമോ ഭക്തി വിന ഭക്തിയില്ലാത്ത സംഗീതം സംഗീതമേ അല്ല എന്ന് ത്യാഗരാജ സ്വാമികളെ പോലുള്ള മഹാപുരുഷന്മാരൊക്കെ പറയുന്നു അതുപോലെ ഈ ഉപചാരങ്ങളൊക്കെ നമ്മുടെ ഭക്തി കൊണ്ടാവണം 24 മണിക്കൂറും നമ്മൾ മനസ്സിൽ ഈശ്വര ചിന്തയോട് കൂടി നിൽക്കണം അതിന് ഏറ്റവും ലളിതമായ മാർഗ്ഗമാണ് അമ്മ എല്ലാവരെയും ഉപദേശിക്കുന്ന മാനസ പൂജ നമ്മുടെ മനസ്സിൽ ഈശ്വരനെ കൊണ്ടുവന്ന് ഇരുത്തുക അതിനെ ഒരു അമ്പലമാക്കി മാറ്റുക അതിൽ ദേവിക്ക് സമസ്ത ഉപചാരങ്ങളും ചെയ്യുക എപ്പോഴും ദേവിയുടെ ചിന്തയോട് കൂടി ജീവിക്കുക അമ്മയെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ മന്ത്രത്തിൻ്റെ താല്പര്യം
उपचार अंजाइट आरुम पदाराइट अरुपत् भास्कर रायर कुछ त्याख्यन अरुपत्ना चतुष्टि उपचार कूड़ा एट उपचार कूड़ी कूट चेर्तु अब गुरीवे वंद मंत्र स्मर मंत्रद्रष्टाक आलका चिंती मंत्रार्थ चिंती इंने एटकूड़ी कूट चेर्तु आचार्यस्वाम इन मनोहर चतुष्टि उपचार पूज स्तोत्र रचितु अल अरुपत्ना उपचार वर्णिकों अब कूड़ा मत उपचार सूचिप अब वास्तव ई मानस पूज इन वाले ललित मनोहर चुकी एल पढ़िप बाह्यपूज प्रधान पुत न आडंबर वस्तु उपयोग कल वर अल धारा द्रव्य उपयोग नाम पूज चयू अच्छा पक्षे अटो प्रधानपेट अंशं नम्बे मनस भक्ति नामिदे पूजक ते न मनसान और दीर्घ यात्र समयत वे यात्रा पा मंत्र जपिच ईश्वर स्मरणयोड़कूड़ी वे रोड नोक आकाशत नोक आकाशत नष्टमूर्ति निकट भावना चयन ईश्वर नम्बे कूड़े नाम संकल्प नम पर ईश्वर स्मरण जीवन ऐटों प्रधानपेट क्यों अच्छेको वे एल क्यों नाम मंत्र अर्थम देवी तत्व महत्व इन दिवस नमुक श्रविकाम।